ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദൂസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മീൻകറി മുളകിട്ടതാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി മുളകിട്ടതാണ് കേട്ടോ. അതായത് ഞാൻ എൻ്റേതായ രീതിയിലാണ് മീൻകറി മുളകിട്ടിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെയാണ് മീൻകറി മുളകിടുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ഒത്തിരി ഇഷ്ടമാകും, നല്ല ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു മീൻകറി മുളകിട്ടിരിക്കുന്നത്. അതും കിളിമീനാണ് കേട്ടോ നമ്മൾ മുളകിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ നാട്ടിലൊക്കെ കിളിമീൻ എന്നല്ല പറയുന്നത് കേട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ചെങ്കലവ എന്നാണ് പറയുന്നത്. പല നാട്ടിലും പല പേരിലാണ് ഈ ഒരു മീൻ അറിയുന്നത്, കിളിമീൻ എന്നും പറയും. അപ്പോൾ നമ്മൾ ഇതാ ഇത് മീൻ കഴുകിയിട്ടൊന്നുമില്ല, കഴുകി വൃത്തിയാക്കി ഇനി എടുക്കണം. അപ്പോൾ ഞാൻ ഈ മീനെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം. അങ്ങനെ ആ മീൻ ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തലഭാഗം കളഞ്ഞിട്ടില്ല കേട്ടോ, കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തലയും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേഗം ഇത് കറി വയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലെന്ന് വെച്ചാൽ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിൽ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് 1/4 ടീസ്പൂണോളം ഉലുവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത ഉലുവയുടെ കളറെല്ലാം എന്താ മാറി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 3/4 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്നങ്ങ് ചതച്ചെടുത്തതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഈ ചെറുതായിട്ട് കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ നമ്മൾ ഇതിനെ ഒന്ന് വഴറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം എല്ലാം മാറി അതിൻ്റെ കളറെല്ലാം മാറി വന്ന സ്ഥിതിക്ക് നമ്മൾ ഇതിനകത്തോട്ട് ഒരു 10 വറ്റൽമുളക് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വറ്റൽമുളക് തന്നെയാണ്. നല്ല ടേസ്റ്റിയാണ്, തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഈ വറ്റൽമുളക് കൂടെ കിടന്ന് ഒന്നങ്ങ് ഫ്രൈ ആയിട്ട് വരണം. ഇഞ്ചിയും വെളുത്തുള്ളി ഇതാ ഇതുപോലെ തന്നെ ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. നല്ല ഗോൾഡൻ കളർ വരുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളകാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ കളറെല്ലാം മാറി. അതിലേക്ക് ഞാനൊരു 2 സവാള ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്താണ് കേട്ടോ ആഡ് ചെയ്തിരുന്നത്. വലിയ 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു 1/4 ടീസ്പൂണോളം ഉപ്പാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നീട് നമുക്ക് കറി തയ്യാറാക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഇത്രയും നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്കൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കാരണം വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയെല്ലാം ഒന്നങ്ങ് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് 1 മുറി തക്കാളി കൂടെ അരിഞ്ഞത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. 1 തക്കാളി എടുക്കുന്നില്ല, അതിൻ്റെ പകുതി തക്കാളി ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്നങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബാക്കി തക്കാളി നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കണം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സവാളയെല്ലാം നല്ല രീതിയിൽ തന്നെ വഴന്നു വന്നിട്ടുണ്ടോ, കണ്ടില്ലേ. നല്ലതുപോലെ തന്നെ സവാളയും തക്കാളിയും എല്ലാം നല്ല രീതിയിൽ തന്നെ ഇതാ വഴന്നു വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്നങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി എടുത്തതാണ്. ഇത് ഈ ഒരു സ്പൂണിനാണ് കേട്ടോ 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിരിക്കുന്നത്. അതും കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വറ്റൽ മുളകിന് നല്ല എരിവുണ്ട്, അതുപോലെ തന്നെ കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തു, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി. അപ്പോൾ ഒരുപാട് എരിവായി പോകും സാധാരണ മുളക് പൊടിയുടെ ആഡ് ചെയ്തത്. അതിന് പകരം കാശ്മീരി ചില്ലി പൗഡറാകുമ്പോൾ കളറും കാണും, ആവശ്യത്തിനുള്ള എരിവും കാണും. അതുപോലെ തന്നെ ഒരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. ആ സെയിം സ്പൂണ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനൊരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം കിളിമീൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മല്ലിപ്പൊടി വേണ്ട. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മുളക് പൊടി മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മളിതുപോലെ ഒന്ന് വഴിച്ചു കൊടുക്കണം. നല്ല റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറും കിട്ടും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് വരും. നമ്മൾ കുറച്ച് നേരം ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഒരു കളറ് മാറുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുവരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇതിൻ്റെ ആ ഡ്രൈനെസ് മാറി നല്ല കുഴമ്പ് രൂപത്തിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഒരുപാട് പുളിയൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഒരു ചെറിയൊരു കഷ്ണം പുളിയാണ് ഞാൻ എടുത്തിട്ട്. കണ്ടില്ല, ഇത്രയും മതി. ഇത് പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പുളിവെള്ളം കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാ അത്രയും പുളി പിഴിഞ്ഞ വെള്ളമാണ്. അപ്പോൾ ആ ഒരു പുളിവെള്ളം കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്ര മാത്രമേ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു കഷ്ണം പുളി എടുത്തത് കേട്ടോ. അപ്പോൾ ആ ഒരു പുളി മതി. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ ഈ ഒരു ഡ്രൈനെസ് അങ്ങ് മാറ്റിയെടുക്കാൻ പോവുകയാണെങ്കിൽ ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം.
ഇപ്പം നോക്കിയേ, ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറിയില്ലേ. ഒന്ന് കുഴമ്പ് രൂപത്തിലാവുകയും ചെയ്ത സവാളയൊക്കെ നല്ല രീതിയിൽ നല്ല സ്മാഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം ഇതൊക്കെ തണുക്കണം. തണുത്തതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത കൂട്ട് നമ്മൾ സെയിം ഉരുളിയിൽ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളിത് കറി വയ്ക്കുന്ന സമയത്ത് മീൻകറി ചട്ടിയിൽ തന്നെ വെക്കാൻ ശ്രമിക്കണം കേട്ടോ. എനിക്ക് രണ്ട് ചട്ടിയുണ്ടായി, രണ്ടും പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇപ്പം ചട്ടിയില്ല. നാട്ടിലാണെങ്കിൽ നമുക്ക് ചട്ടിയുണ്ട്, പക്ഷേ ഇവിടെ ചട്ടി കിട്ടാൻ പാടാണല്ലോ. അപ്പം ഞാൻ ആവശ്യത്തിന് ഇതാ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് എത്രയും വേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഓരോരുത്തരുടെ രീതി വ്യത്യാസമുണ്ടാകും. വെള്ളം ചിലർ കുറച്ച് വയ്ക്കും, ചിലർ കൂട്ടി വയ്ക്കും. അപ്പോൾ ഓരോരുത്തർ ചോയ്സാണ് അതൊക്കെ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മളൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ആദ്യം സവാള വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇത്ര വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളം വേണ്ട, ഇത്രയും വെള്ളമേ ആവശ്യമുള്ളൂ. ഒരുപാട് വെള്ളമായാലും കൊള്ളത്തിലിടുക. കറി കുറച്ച് കുറുകി തന്നെ ഇരിക്കണം, എന്നാലാണ് ടേസ്റ്റ് കിട്ടുക. നമ്മൾ ഈ കറി കുറുകാൻ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തില്ലേ, അതുകൊണ്ടാണ് ഈ കറി ഇങ്ങനെ കുറുകിയിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇത്രയും കുറുകി ഇരിക്കത്തില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇനി ഈ കറി നല്ല രീതിയിൽ തന്നെ തിളച്ച് വരണം. ഇതാ കറി അപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഇതാ എൻ്റെ കറി നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. മീനിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുടംപുളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നാല് കഷ്ണം കുടംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒന്നങ്ങ് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നേരത്തെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലോ കണ്ടിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതിൽ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. എങ്കിലേ അടുത്ത വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. എന്നാലേ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം പതുക്കെ വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ. കിളിമീൻ ആയതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഈ മീൻകറി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കേട്ടോ. ആ ഒരു നെയ്യൊക്കെ തെളിഞ്ഞ് ഇതിൻ്റെ മുകളിലായിട്ട് വരും. അപ്പോൾ ഇന്ന് നമുക്കൊരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കറി ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ടാവും. ആ കണ്ടില്ലേ, കറിയൊക്കെ തിളച്ച് നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഒന്ന് കുറുകിയും വന്നിട്ടുണ്ട്. നമ്മുടെ മീനും കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചതിൻ്റെ ബാക്കി തക്കാളി ഇല്ലേ, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു മുറി തക്കാളി നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തു, അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. കാരണം വെച്ചാൽ തക്കാളി ഒരുപാട് കുക്കായി പോയ കൊള്ളത്തില്ല. ആ കറിയിൽ കിടന്ന് നമ്മൾ ആ മീൻകറി കോരുന്ന സമയത്ത് ആ ഒരു തക്കാളിയുടെ കഷ്ണൂടെ കിടന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ കറിക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമ്മളൊന്നങ്ങ് ചുറ്റിച്ചെടുക്കുകയാണേ. ഒരുപാട് സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും. കാരണം കിളിമീൻ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പൊടിയാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി ഒന്നങ്ങ് വറ്റിച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇത് താളി ചൂടൊഴിക്കാം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ആ ഓയിൽ നല്ലതുപോലെ തന്നെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തൊരു കാൽ ടീസ്പൂണുള്ള ഉലുവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉലുവയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൂന്ന് വറ്റൽമുളക് കൈകൊണ്ട് തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ കറിവേപ്പില മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് മൂത്തതിന് ശേഷം നമ്മളിത് മീൻകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി ഇതാ തിളച്ച മീൻകറിയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനെ മൂടിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ. ഇങ്ങനെ താളിച്ചൊഴിക്കുന്ന ഓപ്ഷനിലാണ്. കറിക്ക് ഇങ്ങനെ താളിച്ചൊഴിച്ചില്ലെങ്കിലും കറി നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ താളിച്ചൊഴിച്ചാൽ ആ ഒരു കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ നമ്മുടെ കറിയിലേട്ട് ഇറങ്ങും. ഒരു പ്രത്യേക മണവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായിരിക്കും കറിക്ക്. എല്ലാവർക്കും അറിയാം ഇങ്ങനെ താളിച്ചൊഴിച്ചാൽ വേറൊരു ടേസ്റ്റാണ് നമ്മുടെ മീൻ കറിക്കുന്നത്. പറയേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും കാണാനൊരു കളർഫുള്ളും ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് താളിച്ചും കൂടെ ഒഴിച്ചത്. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടെ നമുക്ക് ഒരങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ല ടേസ്റ്റുമായിരിക്കും. ആ ഒരു നെയ്യൊക്കെ ഇങ്ങനെ കറിയിൽ തെളിഞ്ഞ് നിൽക്കുന്നതും കാണാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുകയാണേ. ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കറി തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ, നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറി ഒന്നും കൂടെ കുറുകി നല്ലൊരു ഫ്ലേവറൊക്കെ ഇങ്ങനെ മൂക്കിൽ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിനകത്തോട്ട് മാറ്റിക്കൊടുക്കാം.
അപ്പോൾ ഞാൻ മീൻ കറി ആ സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റി കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന്, കാണുന്നത് പോലെ തന്നെയാണ് കേട്ടോ, ഉറപ്പ് പറയാണ്. നല്ല ടേസ്റ്റാണ്, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുതേ, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.